RSS മുൻ പ്രചാരകൻ ശ്രീനിവാസൻ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർക്കെതിരെയും ഭീഷണിയുമായി SDPI. കൊലപാതക അന്വേഷണം എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പിറകെ മാത്രം പോയാൽ പോലീസുകാർക്ക് പണി കൂടും. ഒന്നും രണ്ടും കൊലപാതകങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതിയാവാതെ വരുമെന്നും SDPI സംസ്ഥാന നേതാവ് SP അമീർ അലി പാലക്കാട് SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഭീഷണി മുഴക്കിയത്. ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ പോലീസ് വേട്ടയാടുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം SDPI ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിലാണ് കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ദീപക്കുമാറിന് നേരെയും BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർക്ക് നേരെയും SDPI സംസ്ഥാന നേതാവ് ഭീഷണി മുഴക്കിയത്. ദീപക്കുമാർ RSSന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും RSSൽ നിന്ന് അച്ചാരം വാങ്ങിയെന്ന് തങ്ങൾ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്നുമായിരുന്നു ഭീഷണി. കൂടാതെ ശ്രീനിവാസൻ കേസിൽ അറസ്റ്റിലായിരിക്കുന്നവരിൽ മിക്ക ആളുകളും നിരപരാധികളാണെന്നും അവർക്കു മേലെ കള്ളക്കേസ് ചുമത്തിയതാണെന്നും സംസ്ഥാന നേതാവ് അമീർ അലി പറയുന്നു. ഈ ശ്രീനിവാസൻ കേസിലടക്കം നിങ്ങൾ ഇപ്പൊ 10-25 ആളുകൾ ജയിലിലടച്ചു. അതിൽ മഹാഭൂരിഭാഗവും നിരപരാധികളാണ്. നിരപരാധികളാണ്, തെറ്റും ചെയ്യാത്ത പാവങ്ങളാണ്. ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലെ നിർബന്ധിച്ച് ദിവസങ്ങളോളം നിങ്ങളുടെ ഈ പോലീസ് SP ഓഫീസിന് താഴെയുള്ള അനക്സ് ബിൽഡിംഗില് നിങ്ങളുടെ സ്വകാര്യ റൂമിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മൊഴിയടിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് അവരെ നിങ്ങൾ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതൊന്നും മറക്കുകയില്ല കേട്ടോ. ഞങ്ങളതൊക്കെ മനസ്സിൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ വേദന, ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് അവർ. ഒരു 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 CIയുടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം. ഈ ഈ ഈ രീതിയിലുള്ള അനീതിയും തുടരാൻ പാടില്ല. ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു CI ദീപക്കുമാർ RSSന്റെ എന്തോ അജണ്ടയുമായിട്ടാണ് ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കാക്കിയെ ബഹുമാനിച്ച്, നിങ്ങളുടെ നക്ഷത്രങ്ങളെ ബഹുമാനിച്ച് ഈ രാജ്യത്തിന്റെ സംവിധാനം എന്ന നിലക്കാണ് ആ ദീപക്കുമാർ അടക്കമുള്ള ആളുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നത്. പക്ഷേ RSSന്റെ അച്ചാരം വാങ്ങിയെന്ന് വെളിപ്പെട്ടാൽ ദീപക്കുമാരെ ബുദ്ധിമുട്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേസന്വേഷണം എന്ന പേരിൽ RSSകാർക്കെതിരെ നടപടിയെടുക്കാതെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പുറകെ പോയാൽ പോലീസിന് പണി കൂടുമെന്നും ഒന്നും രണ്ടും കൊലപാതകങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതിയാവാതെ വരുമെന്നും പറഞ്ഞ അമീർ അലി BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർക്കെതിരെയും ഭീഷണി മുഴക്കുന്നുണ്ട്. ഗുജറാത്തിലാണ് 2000 മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നുകളഞ്ഞത്. 100 ഞങ്ങളുടെ സഹോദരിയെ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. സന്ദീപ് വാര്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ പോലീസുകാർ നടപടി എടുത്തിട്ടില്ലെങ്കിൽ RSSകാരായ കലാപകാരികൾക്കെതിരെ അത് പാലക്കാട്ടായാലും ചിറ്റൂരായാലും നെന്മാറയിലായാലും പട്ടാമ്പിയിലായാലും പാലക്കാട് ജില്ലയിലെ ഈ സംഘപരിവാരത്തിനെതിരെ പോലീസ് ഈ കലാപകാരികളെ അടിച്ചമർത്താൻ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. സംഭവത്തിൽ അമീറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് BJP വ്യക്തമാക്കി. ജനം, പാലക്കാട്.